നടക്കുന്നത് ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ്, ഒരു പാശ്ചാത്യ രാജ്യത്താൻ. അവിടെ ഒരു ചെറിയ മഹല്ല്, അധിക ആളുകളൊന്നുമില്ല. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ സ്ഥിരമായി നമസ്കരിക്കാൻ വരുന്ന വലിയൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആളുകൾ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അറിയപ്പെട്ട വലിയൊരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് എന്നും പള്ളിയിൽ കുറേ നേരം ഇരിക്കും. അധികാരികളും ദുആകളുമായി പള്ളിയിൽ ഒരുപാട് നേരം ഇരിക്കും. എല്ലാവരും പോയി രാത്രിയായി കഴിഞ്ഞിട്ടേ ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം മരിക്കാൻ, പെട്ടെന്ന് അദ്ദേഹം മരിക്കാൻ, അപ്രതീക്ഷിതമായി. ആളുകൾ മുഴുവൻ ദുഃഖത്തിലായി, എല്ലാവരും സങ്കടത്തിലായി. അവിടെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് അദ്ദേഹം ഇരുന്നിരുന്ന ഒന്നാമത്തെ സ്വഫ് വല്ലാത്ത ശൂന്യത. അങ്ങനെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ശൂന്യത അനുഭവപ്പെടുക? ചില ആളുകൾ മരിച്ചാൽ അവരുടെ ക്ലബ്ബുകളിലുള്ള ആളുകൾക്കായിരിക്കും അവിടെ ശൂന്യത അനുഭവപ്പെടുക. ചില ആളുകൾ മരിച്ചാൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും റോഡരികിലുള്ള കിടങ്ങിനായിരിക്കും ശൂന്യത അനുഭവപ്പെടുക. ചില ആളുകൾ മരിച്ചാൽ അഞ്ചു വക്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന മുഅ്മിനീങ്ങൾക്കായിരിക്കും ശൂന്യത അനുഭവപ്പെടുക. ചില പെൺകുട്ടികൾ മരിച്ചാൽ നന്മ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു കൂട്ടുകാരികളെ അസാന്നിധ്യമായിരിക്കും കൂട്ടുകാരികൾക്ക് ശൂന്യതയായി അനുഭവപ്പെടുക. ആ ശൂന്യതയാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ മനുഷ്യൻ മരിച്ചപ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ആ മനുഷ്യൻ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിയിരുന്ന, ദുആ നടത്തിയിരുന്ന, ഖുർആൻ ഓതിയിരുന്ന ആ സ്ഥലം വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ആളുകൾക്ക് ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകളും കടന്നുപോയി. വല്ലാത്തൊരു കാര്യം അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കാണ്. എന്താണെന്നറിയോ? പള്ളിക്കകത്തും പുറത്തുമൊക്കെ വല്ലാത്ത ദുർഗന്ധം. പള്ളിക്കകത്തും പുറത്തുമൊക്കെ വല്ലാത്ത ദുർഗന്ധം. നാറ്റുണ്ടാവാൻ തുടങ്ങി. ആളുകൾ പരസ്പരം ചോദിച്ചു, എന്താണ് ഇത്? എന്താ ഇങ്ങനെ നാറാൻ കാരണം? വല്ലാത്ത നാറ്റാണല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ നാറ്റം കൂടിക്കൂടി വരാൻ തുടങ്ങി. അവസാനം അവര് മനസ്സിലാക്കിയത് പള്ളി വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ്. ഉദു എടുക്കുന്ന ഭാഗവും ബാത്റൂമിന്റെ ഭാഗവും പള്ളിയുടെ പരിസരവും തുടച്ച് വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ മണം വരുന്നത്. അവര് ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത്രയും നാള് ഈ മണം വന്നില്ല? എന്തുകൊണ്ട് ഇത്രയും നാള് ഈ ദുർഗന്ധം വന്നില്ല? അവരാലോചിച്ചു. അവസാനം അവർ ആ സത്യം മനസ്സിലാക്കി. സമൂഹം മനസ്സിലാക്കുന്ന, സമൂഹം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ആ വലിയ മനുഷ്യൻ, ആ വലിയ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം പള്ളിയിൽ ഇരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ആളുകൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ, നാട്ടുകാരെ മുഴുവൻ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ആരോരും അറിയാതെ തന്റെ രക്ഷിതാവിന് വേണ്ടി, അവന്റെ ഭവനം വൃത്തിയാക്കുന്നതിന് വേണ്ടി, ആ ഉദ്യോഗസ്ഥൻ, നിലയും വിലയുമുള്ള ഉദ്യോഗസ്ഥൻ, ബഹുമാനിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ, ആളുകൾ പോയി കഴിഞ്ഞാൽ രാത്രിയിലെ നിശീത നിശബ്ദത സാക്ഷിയാക്കി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ബാത്റൂം തുറക്കുകയാണ്. ആളുകൾ കാർക്കിച്ചു തുപ്പിയ, ആളുകൾ മുഖം കഴുകിയ ഹൗദിന്റെ പരിസരങ്ങൾ സ്വന്തം കൈപ്പടകൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം പള്ളിയിലൊരു ദുർഗന്ധം ഉണ്ടായിട്ടില്ല, പള്ളിയിലൊരു നാറ്റമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം ഉണ്ടായപ്പോ അവിടെ അവർ തിരിച്ചറിയുകയാണ്. അത് കഴിഞ്ഞ് നാട്ടുകാരത് തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറി രണ്ടാമത്തെ ഖുത്ബയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂടെ മുൻനിരത്തെ സഫിൽ ഉണ്ടാകുമായിരുന്ന ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന വലിയ മനുഷ്യൻ. അദ്ദേഹം ഇവിടെ വലിയൊരു കാര്യം ചെയ്തിരുന്നു. വർഷങ്ങളായി നമ്മൾ ആരും അറിയാതെ ഈ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും അദ്ദേഹമാണ് വൃത്തിയാക്കിയിരുന്നത്. അദ്ദേഹം ഒരു അനുമോദനം പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു പ്രശംസ പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു കൈകൊട്ടല് പ്രതീക്ഷിച്ചിട്ടില്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുവിന്റെ ഹിതക്കും വേണ്ടി മാത്രമായിരുന്നു എന്ന് ആളുകൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞു. അന്നും അസർ നമസ്കാരം കഴിഞ്ഞു, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോ ആ പള്ളിക്കകത്ത് ഒരുപാട് യുവാക്കൾ, ആരും പോകുന്നില്ല. എല്ലാവരും ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി അവിടെ അങ്ങനെ ഇരിക്കാൻ. അവസാനം ആരും പോകുന്നില്ല എന്ന് കണ്ടപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പോകുന്നില്ലേ? അപ്പൊ എല്ലാരും ഇത് തുടരാനുള്ള പരിപാടിയാണ്. ഏത്? ഈ മരിച്ചുപോയ ഈ മനുഷ്യൻ വർഷങ്ങളായി ഒറ്റക്ക് നിന്ന് ചെയ്തിരുന്നത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരറിഞ്ഞു, യുവാക്കൾക്കൊക്കെ ആവേശമായി. അവരെല്ലാരും 10-15 യുവാക്കൾ പള്ളിയിൽ യശാസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു പള്ളി വൃത്തിയാക്കാൻ. അവസാനം അവര് തമ്മിൽ തർക്കമായി. അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിട, നറുക്കിട്ടിട്ട് ഇന്നത്തെ ദിവസം നറുക്ക് വീഴുന്നാളെ വൃത്തിയാക്കട്ടെ, നാളെയും നറുക്കിടാം. അങ്ങനെ ഓരോ ദിവസം നറുക്കിട്ടിട്ട് നമുക്ക് ഈ പള്ളി വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് ഇന്നും ആ പ്രദേശത്ത്
അഞ്ചു പൈസ കൂലിക്ക് വെക്കാതെ അള്ളാന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചിട്ട് യുവാക്കൾ പള്ളിയും പരിസരം വൃത്തിയായിക്കൊണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്ന എന്താറിയോ, ഓരോ പ്രാവശ്യവും ആ പള്ളിയുടെ ഹൗദിന്റെ കരയിലെയും ബാത്റൂമിലെയും മാലിന്യങ്ങൾ നീക്കാൻ ഒരു യുവാവ് വെള്ളമെടുത്തൊഴിക്കുമ്പോ ആ വെള്ളം മഴയായി അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, ബർക്കത്തിന്റെ, നിഅമത്തിന്റെ, വാത്സല്യത്തിന്റെ, റബ്ബിന്റെ കാരുണ്യത്തിന്റെ തുല്യതയില്ലാത്ത മഴയായി മരിച്ചു കിടക്കുന്ന ഉദ്യോഗസ്ഥന്റെ കബറിലേക്ക് പെയ്യുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ?